നമസ്കാരം. ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളാണല്ലോ എല്ലാത്തിലും പ്രാമുഖ്യം വഹിക്കുന്നത്. സ്വപ്നയുടെ ഡിജിറ്റൽ ചാറ്റ് സിസ്റ്റം, അതിൽ നിന്ന് അവർ ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരുമായി ആരൊക്കെ സംവദിച്ചിട്ടുണ്ട്, എല്ലാം ഡിജിറ്റൽ തെളിവുകളാണ്. അതായത് ഒരു തരത്തിലും ഈ കുറ്റം ചെയ്യുന്നവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധമുള്ള അന്വേഷണമാണ് NIA നടത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലിനെതിരെ കൂടുതൽ തെളിവുകൾ NIA ലഭിച്ചതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ജലീൽ ഏതൊക്കെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ജലീലിന് ആരൊക്കെയായിട്ടാണ് ബന്ധം, ജലീൽ ഏതൊക്കെ പ്രവൃത്തികളിലൂടെയാണ് കടന്നുപോകുന്നത് തുടങ്ങിയതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോൾ ഈ സ്വപ്ന വിഷയത്തിലും അതുപോലെ ലൈഫ് മിഷനിലും ഒക്കെ തന്നെ എല്ലാ മേഖലകളിലും പലരും പല മുതിർന്ന നേതാക്കളടക്കം ഇടപെട്ടിട്ടുണ്ട് എന്ന സൂചനകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഈ KT ജലീൽ ചെയ്തത് ഇപ്പോൾ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈത്തപ്പഴമായാലും ഖുറാനായാലും എന്തായാലും നിയമവിരുദ്ധമാണ്, സമ്പൂർണമായി നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. എന്നാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ്, അല്പം ആശങ്ക ഉണർത്തുന്ന വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നിരോധിത ഭീകര സംഘടനയായ സിമിയുടെ പ്രവർത്തനം കേരളത്തിൽ സജീവമാണ് എന്ന ഒരു കണ്ടെത്തൽ ഇപ്പോൾ NIA നടത്തിയിട്ടുണ്ട്. അതിൽ മന്ത്രി KT ജലീലിന്റെ ചില ഇടപാടുകൾ വ്യക്തമായതായി വിവരം ലഭിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളും ചില സമൂഹ മാധ്യമ പോസ്റ്റുകളും ഒക്കെ അതിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണത്തിലെ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയിലാണ് ഈ വിശദാംശങ്ങൾ പുറത്തുവന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ കൂടുതൽ ശക്തമാകും. KT ജലീലിനെ വീണ്ടും പലകുറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. നിരോധിത ഭീകര സംഘടനയായ സിമിയിൽ നേതാവായിരുന്ന മന്ത്രി ജലീൽ പഴയകാല നേതാക്കളുമായി സിമി നേതാക്കളുമായി ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധം തുടരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിരോധിത സംഘടനയായ സിമിയിലെ പലരുമായും KT ജലീൽ നിരന്തരം ബന്ധപ്പെടുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ NIA ശേഖരിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇത് സംബന്ധിച്ച ഏതാണ്ട് സമ്പൂർണമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. സിമിയിൽ നിന്ന് ലീഗ് വഴിയാണ് ജലീൽ ഇടത് സഹയാത്രികനായത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പ്രവർത്തനം മാറ്റിയ ശേഷവും പഴയകാല പ്രത്യയശാസ്ത്ര ബന്ധം ജലീൽ കൈവിട്ടിരുന്നില്ല എന്നാണ് NIA ലഭിച്ചിട്ടുള്ള വിവരം. ഈ രീതിയിൽ തന്നെ പഴയ പ്രത്യയശാസ്ത്രങ്ങൾ, മതഭീകരതയുടെ പ്രത്യയശാസ്ത്രങ്ങൾ സിമിയിലൂടെ പുലർത്താൻ അന്നും ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാഷ്ട്രീയ ചിന്താഗതികളും രാഷ്ട്രീയ സാമൂഹ്യാവസ്ഥയൊക്കെ മാറിയിട്ടും ജലീൽ ഇതൊക്കെ തുടരുകയാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ NIA ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞാണ് സിമി പ്രവർത്തനം ആരംഭിച്ചത്. വാഗമൺ സിമി ക്യാമ്പിന്റെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ നമ്മൾ പലകുറി കണ്ടതുമാണ്, വാർത്തകളും വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയതുമാണ്. അപ്പോൾ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ അത്രയും തീവ്ര ആശയം, തീവ്ര മതഭീകരതയുടെ ആശയം വച്ചു പുലർത്തുന്ന ആളാണ് ഇപ്പോഴും മന്ത്രിയായതിനു ശേഷവും ജനപ്രതിനിധിയായതിനു ശേഷവും ഇടത് സഹയാത്രികനായതിനു ശേഷവും ജലീൽ തുടരുന്നത് എന്നതിലേക്കാണ് ഈ സൂചനകൾ, NIA ഇപ്പോൾ കണ്ടെത്തിയ ഈ ഡിജിറ്റൽ തെളിവുകളുടെ സൂചനകൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണം അടക്കം അന്വേഷണ ഏജൻസി ശേഖരിച്ചിട്ടുണ്ട്. UAE കോൺസുലേറ്റ് വഴി നടത്തിയ ഖുറാൻ ഇടപാടിലും ജലീലിന്റെ മുൻ സഹയാത്രികരുടെ സഹായമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുണ്ട്. മുൻകാല സിമി പ്രവർത്തകരുടെ പലരും ഒളിവിൽ കഴിയുകയാണ്, പലരും മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലും ചേക്കേറിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സഹായത്തോടെ തന്നെയാണ് ഈ UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഏർപ്പെട്ടത് എന്നാണ് ഈ അന്വേഷണത്തിൽ നിന്ന് NIA വ്യക്തമായിരിക്കുന്നത്. അതുപോലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലേക്ക് തീവ്രവാദ സംഘടനകളിൽ നിന്നുള്ളവർ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്ന് വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. നമ്മളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ CPMലേക്കും കോൺഗ്രസിലേക്കും ലീഗിലേക്കും ഒക്കെ തീവ്ര ആശയ സ്വഭാവമുള്ളവർ കടന്നു ചെന്ന് അവിടെ അവരുടെ ആശയങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള പ്രവേശനം കാണുന്ന എളുപ്പവഴികളായി കാണുന്ന ഒരുപാട് തീവ്രവാദ ബന്ധമുള്ളവരൊക്കെ പല പാർട്ടികളിലും എത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് CPMൽ എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ NIA പല രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ എത്തിക്കാൻ പുറമെ നിന്ന് പല ഇടപെടൽ ഉണ്ടായി മാർക്സിസ്റ്റ് പാർട്ടിയിലൊക്കെ തന്നെ എന്നുള്ള വിവരമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ എക്കാലവും താല്പര്യപ്പെടുന്നതാണ്. ഭീകരബന്ധമുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ ഇതിനെ ഈ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ വകുപ്പുമായൊക്കെ ചേർത്ത് വെച്ച് ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കച്ചവടത്തിലൂടെ അല്ലെങ്കിൽ കുട്ടികളെ തെറ്റായ രീതിയിൽ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിലൊക്കെ തന്നെ വിദ്യാഭ്യാസ മേഖലയുമായി പല തീവ്രവാദ സംഘടനകളും സഹകരിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ
റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആക്കിയത് തന്നെ ഇതിന്റെ ഒരു ഭാഗമാണ്, ഇതൊരു രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് എന്ന സൂചനകളിലേക്കാണ് ഇത് ചെന്നെത്തുന്നത്. എന്തൊക്കെയായാലും മന്ത്രി കെ ടി ജലീലിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത തെളിയുകയാണ്. വീണ്ടും പലകുറി NIA ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യും. കാരണം ഒരു മന്ത്രിയായിരുന്നുകൊണ്ട് ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഖുറാൻ കൊണ്ടുവന്നതും ഈത്തപ്പഴം കൊണ്ടുവന്നതും മാറ്റി നിർത്തട്ടെ, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയുടെ, നിരോധിത സംഘടനയുടെ ഭാഗമായുള്ള വ്യക്തികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് ശരിക്കും നിയമപരമായി തെറ്റ് തന്നെയാണ്. അത് ഒരു ജനപ്രതിനിധി ചെയ്യുകയാണെങ്കിൽ അത് അക്ഷന്തവ്യമായ അപരാധമാണ്. ഈ നിലയ്ക്ക് കൂടി ഈ കേസിന്റെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളും കൂടുതൽ അന്വേഷണങ്ങളും ഉണ്ടായേക്കാം. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ NIA എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ മന്ത്രി കെ ടി ജലീൽ അതുപോലെ നിരവധി രാഷ്ട്രീയക്കാർ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുകാര്യരംഗത്ത് പ്രവർത്തിക്കുന്ന പലരും ഈ വിഷയത്തിലേക്ക് വരും എന്നാണ്, ഈ വിഷയത്തിൽ കുറ്റാരോപിതരാണ് എന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമയി.